മലയാളികൾക്ക് മറക്കാനാവാത്ത നടിയാണ് ശോഭന നടി സിനിമാ രംഗത്ത് സജീവമല്ലായിട്ട് വർഷങ്ങളായി രണ്ടായിരത്തി ഇരുപതിൽ ഏറെ നാളുകൾക്ക് ശേഷം വരനെ ആവശ്യമുണ്ട് എന്ന സിനിമ ചെയ്തതൊഴിച്ചാൽ നടിയെ സിനിമകളിൽ കാണാനേയില്ല നൃത്തത്തിൽ മുഴുകി ചെന്നൈയിൽ ജീവിക്കുകയാണ് താരം ഇപ്പോൾ ലൈംലൈറ്റിലേക്ക് അധികം വരാനും ശോഭന താല്പര്യപ്പെടുന്നില്ല അടുത്തിടെ പൊന്നീൻ സെൽവൻ സിനിമയുടെ ചടങ്ങിലാണ് ശോഭനയെ കുറെ നാളുകൾക്കു ശേഷം പൊതുവേദിയിൽ കണ്ടത് നടിയുടെ നൃത്തം കാണുകയെന്നത് എല്ലാവർക്കും സാധ്യമല്ല ശോഭനയുടെ നൃത്തം വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കാൻ അനുമതിയില്ല വർഷങ്ങളായി നൃത്തരംഗത്ത് സജീവമായ ശോഭനയുടെ നൃത്ത വീഡിയോകൾ യൂട്യൂബിലും മറ്റും വിരളമായി മാത്രം കാണുന്നതിന് കാരണം ഇതാണ് നൃത്തത്തിൽ ജീവിതം സമർപ്പിച്ച കലാകാരിയായാണ് ശോഭനയെ ആരാധകർ കാണുന്നത് മണിചിത്ര താഴ് എന്ന സിനിമയിലെ ശോഭനയുടെ നൃത്തം ഇന്നും പ്രേക്ഷക മനസ്സിൽ നിലനിൽക്കുന്നു രണ്ടുവട്ടം മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് കരസ്ഥമാക്കിയ നടിയാണ് ശോഭന കരിയറിൽ ഒട്ടനവധി സിനിമകൾ ചെയ്തെങ്കിലും മണിച്ചിത്രത്താഴിലെ നാഗവല്ലിയായാണ് ശോഭനയെ ഇന്നും പ്രേക്ഷകർ കാണുന്നത് തന്റെ നൃത്തത്തിലെ വൈദഗ്ധ്യമെല്ലാം പുറത്തെടുക്കാൻ ഈ സിനിമയിലൂടെ ശോഭനയ്ക്ക് കഴിഞ്ഞു നാഗവല്ലിയെ ഇന്നും ശോഭന പൂർണമായി അഴിച്ചു വെച്ചിട്ടില്ല എന്നാണ് ആരാധകർ പറയുന്നത് നടിയുടെ കണ്ണിലും നൃത്ത ചുവടുകളിലും നാഗവല്ലി ഒളിഞ്ഞിരിക്കുന്നുണ്ടെന്ന് ആരാധകർ പറയുന്നു ബാലചന്ദ്ര മേനോൻ ഒരുക്കിയ ഏപ്രിൽ പതിനെട്ട് എന്ന സിനിമയിലാണ് ശോഭന ആദ്യമായി നായികയായി അഭിനയിക്കുന്നത് സിനിമ ശ്രദ്ധ പിടിച്ചുപറ്റി എനക്കുൾ ഒരുവനായിരുന്നു രണ്ടാമത്തെ ചിത്രം ചിത്രത്തിൽ കമൽഹാസന്റെ നായികയായാണ് ശോഭന അഭിനയിച്ചത് എസ് പി മുത്തുരാമനായിരുന്നു സിനിമ സംവിധാനം ചെയ്തത് ഈ സിനിമയിൽ അഭിനയിച്ചപ്പോൾ ഉണ്ടായ മറക്കാനാകാത്ത ഒരു അനുഭവം പങ്കുവച്ചിരിക്കുകയാണ് ശോഭന ഇപ്പോൾ സിനിമ ഉലകത്തിന് നൽകിയ അഭിമുഖത്തിലാണ് ശോഭന ഇതേക്കുറിച്ച് സംസാരിച്ചത് എനക്കുൾ ഒരുവൻ ബാലചന്ദ്ര സാറുടെ പ്രൊഡക്ഷൻ ആയിരുന്നു വലിയ ഹൈപ്പായിരുന്നു ഞാനൊന്നും ചോദിക്കാറില്ല ആരാണ് ഹീറോ എന്ന് ചോദിച്ചപ്പോൾ കമൽഹാസൻ എന്ന് പറഞ്ഞു എനിക്ക് ഭയമായി കാരണം വീട്ടിലെ കബോർഡിലെല്ലാം അദ്ദേഹത്തിന്റെ പോസ്റ്ററുകൾ വെച്ചിരുന്നു പക്ഷേ എനിക്ക് പേടിയുള്ളത് പുറമേ കാണിച്ചില്ല ചെറിയ മലയാളം സിനിമയുടെ സെറ്റിൽ നിന്നും വലിയൊരു തമിഴ് സിനിമയിലേക്കാണ് എത്തിയത് എ വലിയ സെറ്റൊക്കെ ഇട്ടു എനിക്കിപ്പോഴും ഓർമ്മയുണ്ട് എനിക്ക് നീല സൽവാർ ആയിരുന്നു തന്നത് ആദ്യ ഷോട്ട് കൊറിയോഗ്രാഫി ചെയ്യുന്നത് പുളിയോർ ആയിരുന്നു വലിയ വിഗെല്ലാം വെച്ച് ഞാനെത്തി അവർ എന്നെ നോക്കി ഈ ഇവരാണോ നായിക എന്ന് ചോദിച്ചു എന്റെ ധാവണി വലിച്ചൂരി എന്തിനാണിതെന്ന് ചോദിച്ചു ഇല്ല എനിക്ക് വേണമെന്ന് പറഞ്ഞ് ദാവണി ധരിച്ചു എന്റെ മാമൻ വന്നു മാമിയാരെ എന്നാണ് മാമൻ അവരെ വിളിച്ചത് പാവം എന്തിനാണ് അവളെ പേടിപ്പിക്കുന്നത് എന്ന് അദ്ദേഹം ചോദിച്ചെന്നും ശോഭന ചിരിച്ചുകൊണ്ട് പറഞ്ഞു എനക്കുൾ ഒരുവൻ തമിഴകത്ത് പരാജയ സിനിമയായിരുന്നു തമിഴകത്ത് ആദ്യം നായികയായി അഭിനയിച്ച സിനിമ പരാജയപ്പെട്ടതിനാൽ വലിയ സ്വീകാര്യത ശോഭനയ്ക്ക് തുടക്കകാലത്ത് ലഭിച്ചില്ല ഇതോടെയാണ് ശോഭന മലയാള സിനിമകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത് മലയാളത്തിൽ ശ്രദ്ധേവേഷങ്ങൾ ശോഭനയ്ക്ക് ലഭിച്ചു തമിഴ് കരിയറിൽ ദളപതിയാണ് നടിക്ക് ശ്രദ്ധേവേഷം നൽകിയത്